ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫെയർനെസ് ക്രീമിൻ്റെ വീഡിയോ ആണ്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. എൻ്റെ മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ആക്നി മാർക്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ മാറി സ്കിൻ എപ്പോഴും ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാനും ആ ഒരു രീതിയിൽ ആഗ്രഹിച്ചിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു ക്രീമിനെ പറ്റി അറിഞ്ഞതും യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോഴേക്കും എൻ്റെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബിഫോർ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കാണാം. അതായത് ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നെന്നുള്ളത് കാണാം. അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാവുന്നതാണ്. കാരണം സ്കിന്നിൽ ഇപ്പോൾ പിഗ്മെൻറ്റേഷനോ ഡാർക്ക് സ്പോട്ടോ അതേപോലെ ഒരു ആക്നി മാർക്സോ അങ്ങനെ ഒന്നും എനിക്കിപ്പില്ല. സ്കിന്ന് നല്ല ബ്രൈറ്ററാണ്, അതേപോലെ നല്ല ഗ്ലോയിങ്ങും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിഫോർ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കാണാം. ഞാൻ എൻ്റെ ഫേസിൽ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, സൺ ടൺ നന്നായിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെറിയ രീതിയിലെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പിക്ചേഴ്സിൽ കാണുമ്പോൾ അറിയാം എൻ്റെ സ്കിന്നിൽ നെക്കും ഫേസിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സൺ ടാൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ആ ക്രീം ഇനി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ക്രീമാണ്. ഇത് വളമന ഓർഗാനിക്സിൻ്റെ ഗ്ലൂട്ടോത്തിയോൺ സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഇതിലുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളത് ഗ്ലൂട്ടാത്തിയോൺ തന്നെയാണ്. അതേപോലെ തന്നെ ആൽഫ ആർബുട്ടീൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B3 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്ന കണ്ടൻറ്റാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്സ്, ആക്നി മാർക്സ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റർ ആക്കാനായിട്ട് സഹായിക്കുന്ന കണ്ടൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ബിഫോർ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇപ്പോഴുള്ള എൻ്റെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ചെറിയൊരു അളവിൽ എടുത്തിട്ട് എൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് രാവിലെയും രാത്രിയും ഫേസ് നന്നായിട്ട് ക്ലിൻസ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ പാരബൺ ഫ്രീ ആയിട്ടുള്ള ഒരു ക്രീമാണ്. അതേപോലെ മിനറൽ ഓയിൽ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഒരു നെറ്റ് വെയ്റ്റ് 50 ml. ഇതിൻ്റെ ഒരു പ്രൈസ് 599 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസിൽ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഫേസിലോട് ഇത് അബ്സോർബ് ആകും, നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസിൽ ഈ ഒരു ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.